ഇരുപത്തിയേഴാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. ഇരുപത്തിയേഴാം സങ്കീർത്തനം ദാവീദ് എന്ന രാജാവ് എഴുതിയ സങ്കീർത്തനമാണ്. ശത്രു ഭയത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ഒരു വഴി ദൈവത്തോട് ചോദിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരു വഴി മനസ്സിലാക്കാതെ പോയാൽ, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് ഒരു ലൊക്കേഷൻ മാപ്പ് സെൻഡ് ചെയ്താൽ ആ നിൽക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ചെല്ലാൻ ഈ ഗൂഗിൾ മാപ്പ് ഉപകരിക്കുന്നു. ഇവിടെ യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ, പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ വഴിയിൽ യാത്ര ചെയ്യുന്നത് ദൈവവും നാമും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. നിൽക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ യഹോവ എൻ്റെ വെളിച്ചമാണ്, എൻ്റെ രക്ഷയാണ്, എനിക്ക് ഭയമില്ല, ശത്രുവിൽ എൻ്റെ കയ്യിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ ദൈവം എന്നെ മറയ്ക്കും, പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, ധൈര്യത്തിൻ്റെ വാക്കുകളാണ് ഈ രാജാവ് ഉച്ചരിക്കുന്നത്. തൻ്റെ പ്രാർത്ഥനയിൽ ചേർത്ത ഒരു വാചകമാണ് യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. ഇസ്രായേൽ എന്ന വലിയ സമൂഹത്തെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം, മോശയാണ് ആ ടീമിന് നേതൃത്വം കൊടുത്തത്. ചെങ്കടൽ എന്ന മഹാസമുദ്രം ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ട് അതിൻ്റെ നടുവിലൂടെ ശ്രേഷ്ഠകരമായ ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു വഴി ദൈവം തുറന്നു കൊടുത്തു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ജനം പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ദൈവം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. മേഘം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു വഴി കാണിക്കാൻ. എന്നാൽ ഒരു നിർണായക ഘട്ടത്തിൽ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയ ജനത്തെ മരുഭൂമിയിൽ വച്ച് ദൈവം സംഹരിക്കുന്ന രംഗം നമുക്കറിയാം. ശേഷം മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിൻ്റെ 13 വാക്യം ഇങ്ങനെയാണ്: ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ. എന്നാൽ അടുത്ത വാചകത്തിൽ ദൈവം മോശയോട് പറയുകയാണ്, അതിന് അവൻ 14 വാക്യം: എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. വഴി തെറ്റുന്ന ജീവിത സാഹചര്യം നാം ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വഴി തെറ്റിയാൽ വഴി അറിയാകുന്ന ഒരാളിനോട് വഴി ചോദിക്കും.
വഴി പറഞ്ഞു തരാൻ അറിവുള്ളയാളാണെങ്കിൽ വഴി തെറ്റിക്കാതെ നമുക്ക് ആ റൂട്ട് പറഞ്ഞു തരും. മോശയും ദൈവവും തമ്മിൽ അഭിമുഖമായി, സ്നേഹിതന്മാർ തമ്മിൽ അഭിമുഖമായി സംസാരിക്കുന്നത് പോലെ മോശയോട് ദൈവം സംസാരിച്ചു. അത്ര റിലേഷനുള്ള ദൈവത്തോട് മോശ പ്രാർത്ഥിച്ചത്, ദൈവമേ എന്നോട് കൃപയുണ്ടെങ്കിൽ, എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. പാപപങ്കിലമാകുന്ന ഈ ലോകത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങൾ നാം ഫേസ് ചെയ്യുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ വഴി കാണിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്താൽ സ്വസ്ഥത ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ദൈവത്തിൻ്റെ വഴി തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിലാശ്രയിക്കുക. പരിശുദ്ധാത്മാവ് വഴി ഇതാകുന്ന ഇതിലെ പോയിക്കൊള്ളുവീൻ എന്ന് നമ്മോട് സംസാരിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. ദൈവത്തോട് സംസാരിക്കുന്ന ശീലം നമുക്കുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ വഴിതെറ്റിക്കാതെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മെ കൊണ്ടുപോകും. ഇരുളടഞ്ഞ ജീവിത സാഹചര്യം, പ്രതികൂലങ്ങൾ തലയ്ക്ക് മീതെ കടന്നു വരുമ്പോൾ ഒരു വലിയ സൈന്യം മുൻപിൽ വന്ന് യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴി അന്വേഷിക്കുന്നത് പോലെ ദാവീദ് എന്ന രാജാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. മഹാസൈന്യമായി ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ കൊണ്ടുവരുന്ന മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ പ്രിയരെ നാം ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്കൊരു ഡയറക്ഷൻ തരും. വഴിതെറ്റിക്കാത്ത പരിശുദ്ധാത്മാവ് വഴി ഇതാകുന്ന ഇതിലെ പോയിക്കൊള്ളുവീനെന്ന് നമ്മോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ് ആ യാത്ര കംഫർട്ടബിളായിരിക്കും, തിരുനിവാസത്തിൻ്റെ മറവിലായിരിക്കും. അതൊരു ഉയർച്ചയുടെ വഴി, അതൊരനുഗ്രഹത്തിൻ്റെ വഴി. ജീവിതത്തിൽ വഴിതെറ്റിയ സാഹചര്യമുണ്ടെങ്കിൽ പ്രിയരെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കൂ, യേശുവിൽ ആശ്രയിക്കൂ. കൃത്യമായ വഴി, കൃത്യമായ ഡയറക്ഷൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. അങ്ങനെയെങ്കിൽ നാൽ കവലയിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് സംശയിച്ച് നിൽക്കുന്ന ഒരാളിനോട് നിങ്ങളുടെ ജീവിതം ഒന്ന് തുലനം ചെയ്ത് ചിന്തിക്കുക. നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? നാല് ദിക്കുകളും അടഞ്ഞ സാഹചര്യം, എല്ലാ ഡോറുകളും അടഞ്ഞിരിക്കുന്നു, എങ്ങോട്ട് പോകണമെന്നറിയാതെ നിങ്ങൾ ഭാരപ്പെടുകയല്ലേ? എങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കൂ, യേശുവിൽ ആശ്രയിക്കൂ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഡയറക്ഷൻ കൃത്യമായി തരും. ദൈവം നിൽക്കുന്ന ദൈവത്തിൻ്റെ വിടുതലിൻ്റെ അടുക്കലേക്ക്, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ അരികിലേക്ക്, ദൈവത്തിൻ്റെ നിയോഗത്തിൻ്റെ അരികിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ അരികിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈപിടിച്ചെത്തിക്കും. നിങ്ങൾക്ക് വഴി തെറ്റത്തില്ല, നിങ്ങളെ കൈപിടിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ കുഴഞ്ഞുമറിയുന്ന ഒരു ജീവിത സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിലൊന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഈ പ്രാർത്ഥനാ വാചകം എന്നോടൊപ്പം നിങ്ങൾ ഏറ്റു ചൊല്ലുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഈ സെക്കൻഡിൽ വന്ന് പോകുവാൻ കഴിയാതെ വഴിതെറ്റി നിൽക്കുന്ന ജീവിത സാഹചര്യത്തിൻ്റെ നടുവിൽ കൃത്യമായ ഡയറക്ഷൻ തരാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഞാൻ നിങ്ങൾക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന പ്രിയ മകനായി മകൾക്കായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ കഴിയാതെ വഴിതെറ്റി നിൽക്കുന്ന ഈ വ്യക്തികളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ, സ്വാധീനിക്കണമേ എന്നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. അവർ വഴിതെറ്റി നിൽക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നയിക്കുന്ന കൃത്യമായ വഴിയിലൂടെ പരിശുദ്ധാത്മാവ് അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മുതൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനായി നന്ദി കരേറ്റുന്നു. പരിശുദ്ധാത്മാവ് അവരെ മുറുകെ പിടിച്ചതിനായി സ്തോത്രം. കൃത്യമായ വഴിയിലൂടെ അവരെ നയിക്കുന്നതിനായി സ്തോത്രം. ദൈവിക പദ്ധതിയിൽ അവരെ എത്തിച്ചതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ അവർക്ക് നിയോഗം കൊടുത്തതിനായി സ്തോത്രം. പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വഴി തിരിച്ചറിയുവാനുള്ള കാഴ്ചപ്പാട് അവർക്ക് നൽകണമേ. ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരിഷ്ടം അവർക്ക് കൈമാറണമേ. എല്ലാവിധത്തിലും ഈ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടത്തട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.